നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചാണ്. അതൊരു വലിയ വിവാദമാക്കി മാറ്റിയെടുത്ത് മുതലെടുപ്പ് ആകാവുന്നത്ര നടത്താൻ പല ഭാഗത്തു നിന്നുമുള്ള ഛിദ്രശക്തികൾ ശ്രമിച്ചു വരുന്നുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് മഹാകവി കുമാരനാശാനെ അനുസ്മരിച്ച് നടത്തിയ പ്രഭാഷണത്തെ തുടർന്ന് നടത്തിയ പ്രസ്താവന, ഈ അടുത്ത കാലത്തെ സാഹിത്യകാരന്മാരൊക്കെ നടത്തുന്ന പ്രസ്താവനകളെ വളച്ചൊടിച്ച് പരമാവധി മുതലെടുപ്പ് നടത്താൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യമാണ് കേരള ഗാനവുമായി ബന്ധപ്പെട്ട വിവാദവും. ഈ രണ്ട് വിവാദത്തെയും നമുക്ക് ലഭ്യമായ വാർത്തകളും അതിൻ്റെ വാസ്തവങ്ങളും എന്തെന്നൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് തന്നെ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയോ പ്രഭാഷണങ്ങളോ കേൾക്കാത്ത ധാരാളം ആൾക്കാർ പക്ഷം ചേരുന്നു എന്നതുകൊണ്ടാണ്. കേരളത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കവിത കേൾക്കാത്ത സാഹിത്യവുമായി ബന്ധമുള്ള ആരും ഉണ്ടാവില്ല. പ്രഭാഷണം അത്രയധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അവസരം ലഭിച്ച ഒരാളെന്ന രീതിയിൽ തൃശ്ശൂർ നടന്ന സാഹിത്യോത്സവത്തിൽ വെച്ചല്ല, അതല്ലാതെ തന്നെ കുമാരനാശാൻ്റെ സീതാകാവ്യം അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രഭാഷണം ഇതേ രീതിയിൽ 2 മണിക്കൂർ സദസ്സിനെ വളരെ ആഴത്തിൽ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം എത്രയോ ഗഹനവും തീക്ഷ്ണവുമാണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതിൻ്റെ പിന്നിൽ, അത്തരത്തിലൊരു പ്രഭാഷണം നടത്തുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പഠനം, ആഴത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലെ വാക്ശരങ്ങൾ, പദത്തിൻ്റെ ആ നിർലോഭത, അതൊക്കെ നമുക്ക് ആഴത്തിൽ സ്പർശിച്ചറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടാൽ. അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. എന്താണ് സാഹിത്യ അക്കാദമിയിലെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്? വണ്ടിക്കാശെങ്കിലും കിട്ടുന്നില്ല. വളരെ ഖേദകരമല്ലേ? സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതേ രീതിയിൽ ഓരോ പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ കൃത്യമായ അപ്ഡേഷൻ ഉണ്ടാകും, വളരെ വലിയ ശ്രമങ്ങളുണ്ടാകും, അവഗാഹമായ പഠനത്തിൻ്റെ പ്രതിസ്ഫുരണമാണ് ഓരോ പ്രഭാഷണം. അപ്പോൾ അതനുസരിച്ചുള്ള ആദരവും അംഗീകാരവും അവർക്ക് കിട്ടണം. സാമ്പത്തികമായി അവർക്ക് കൊടുക്കുന്ന സംഗതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരത്തിൽ ഉള്ള മികവ് നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സമൂഹം ആ രീതിയിൽ സാഹിത്യകാരന്മാരെ അംഗീകരിക്കുന്നില്ല, സർക്കാരും ആ രീതിയിൽ പരിഗണിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി, അദ്ദേഹത്തിനാവുന്ന വിധത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അല്ലാതെ അദ്ദേഹത്തിന് 2500 രൂപ കിട്ടി എന്നതാണ് പ്രശ്നം എന്ന് ഞാൻ കരുതുന്നില്ല. ഒരിക്കലും അത്തരത്തിൽ തൻ്റെതായ വ്യക്തിപരമായ ഈ വിഷയങ്ങളെ കാണുന്ന ഒരാളുമല്ല അദ്ദേഹം. പലപ്പോഴും അദ്ദേഹം ഇതേ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും തനിക്കാവും വിധം അത് ചർച്ച ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുകയുമാണ് ചെയ്തത്. ആ വിഷയത്തിൽ 100% ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ഒപ്പമാണ് നിൽക്കുന്നത്. അർഹമായ അംഗീകാരം സാഹിത്യകാരന്മാർക്കും അവരുടെ ശ്രമങ്ങൾക്കും നൽകണം. അവർക്ക് റെമ്യൂണറേഷൻ നൽകുന്നതും മറ്റും വളരെ ആലോചിച്ച് അർഹമായ അവരുടെ അന്തസ്സിന്, അവർ ചെയ്യുന്ന ആ ദിഷണയ്ക്ക് കിട്ടുന്ന അംഗീകാരമായ രീതിയിൽ നൽകേണ്ടതുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. ആ വിഷയത്തിൽ അദ്ദേഹത്തോട് 100% യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ്. സമൂഹത്തിൽ അവബോധമുണ്ടായാലേ സർക്കാർ അതിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതൊക്കെ വരത്തുള്ളൂ. താൻ ചെയ്തത് അതാണ്. അർഹിക്കുന്ന മാന്യത സാഹിത്യകാരന്മാരോട് കാണിക്കണം. അത് തൻ്റെ വിഷയത്തിൽ മാത്രമല്ല, സച്ചിദാനന്ദനോടും സമൂഹവും സർക്കാരും ഒക്കെ വെച്ചു പുലർത്തുന്നത് ഇതാണെന്നും ചുള്ളിക്കാട് എന്ന റിപ്പോർട്ടർ ചാനലിൽ പറയുന്നു, അത് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചില പത്രങ്ങളൊക്കെ എഴുതി, ചിലർക്ക് പിച്ചക്കാശ് കൊടുക്കുന്നു, ചിലർക്ക് കൂടുതൽ കൊടുക്കുന്നു,
ആ അർത്ഥത്തിൽ നിങ്ങളുടെ ദുഷിച്ച മനസ്സ് കാണുന്ന അർത്ഥത്തിലൊന്നുമല്ല ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ ഒരാൾ ഈ സംഭവത്തെ കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹം അടങ്ങി ഒരു കാലത്ത് ഇരുന്നിട്ടില്ല. അദ്ദേഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ വിഗ്രഹങ്ങളെയൊക്കെ ഉടയ്ക്കാൻ പര്യാപ്തനായ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. ഇന്നും അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. താൻ സീരിയലിൽ അഭിനയിച്ച പൈസ കൊണ്ടാണ് പല സ്ഥലത്തും പ്രഭാഷണം നടത്തുന്നത്. കാരണം അത് പറയാൻ കാരണം സീരിയലിൽ അഭിനയിക്കുന്നത് വളരെ പുച്ഛമാണെന്നുള്ള രീതിയിലൊക്കെ ചില ഇതേപോലുള്ള സാഹിത്യ ഉത്സവങ്ങളിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയും അവരുടെ മുഖത്ത് അദ്ദേഹം കാർക്കിച്ചു തുപ്പുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുള്ളിക്കാടനെ നമുക്ക് നന്നായിട്ടറിയാം, അദ്ദേഹത്തിൻ്റെ നിലപാടറിയാം, അദ്ദേഹം ആരുടെ പക്ഷത്താണെന്നും എപ്പോഴും കഷ്ടപ്പെടുന്നവൻ്റെയും യാതന അനുഭവിക്കുന്നവൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ഒരു അപൂർവ പ്രതിഭ തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആ വിഷയത്തിൽ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്നു. പിന്നീട് നടന്ന കേരള ഗാനവുമായി ഒരു ബന്ധപ്പെട്ടൊരു പരാമർശവും ബാലചന്ദ്രൻ ചുള്ളിക്കാട് നടത്തുകയുണ്ടായി. അത് ശ്രീകുമാരൻ തമ്പിക്കൊപ്പം നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. അതുപോലെ അതോടൊപ്പം അദ്ദേഹം ഒരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. ബോധേശ്വരൻ്റെ, അതായത് സുഗതകുമാരിയുടെ പിതാവ് ബോധേശ്വരൻ്റെ ഒരു കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക ഗാനമായി ഒരു ഗാനം നിലനിൽക്കുമ്പോൾ മറ്റൊരു കേരള ഗാനം ആവശ്യമുണ്ടോ എന്ന്, ജയ ജയ കോമള കേരളം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശരിയായിരിക്കും, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ ആ അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം വെച്ച് പുലർത്താൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെതായ കാരണങ്ങളും കാണും. പക്ഷേ എന്നെ തൊട്ടുള്ളൊരു സാധാരണക്കാരൻ്റെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടി മെച്ചപ്പെട്ട സാധാരണ രീതിയിൽ കേരം തിങ്ങും കേരള നാട അല്ലെ കേരവും സഹ്യപർവ്വതവും അറബിക്കടലും ഒക്കെ അല്ലാതെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ, അത് മോശമാണെന്നുള്ള രീതിയിലല്ല, പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് കേരളം കുറേ കൂടി മുമ്പോട്ട് പോയ കുറേ കേരളത്തിൻ്റെ സമകാലികമായ കാര്യങ്ങളെ കൂടിയൊക്കെ ഉൾപ്പെടുത്തി ഒരു കുറച്ചുകൂടെ വിശാലമായ ക്യാൻവാസിൽ ഒരു ഗാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയുകയില്ല. അത് സാഹിത്യ അക്കാദമിയെയോ അത് അവർ നിശ്ചയിക്കുന്നൊരു കമ്മിറ്റിയോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ചുള്ളിക്കാടിനും അതേ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ അദ്ദേഹത്തിൻ്റെ നിലപാടായി മാനിച്ചുകൊണ്ട് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീടുണ്ടായ ഇതുമായി ബന്ധപ്പെട്ട ചില സച്ചിദാനന്ദൻ മാഷ് ഇന്ന് നടത്തിയ ഒരു പത്രക്കാരോട് പത്ര അഭിമുഖത്തിൽ പറഞ്ഞതും ശ്രീകുമാരൻ തമ്പി പറഞ്ഞതും മുഴുവൻ നമ്മൾ കേട്ടു. ശ്രീകുമാരൻ തമ്പി പോലെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാന രചയിതാവ് ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നൊരു ഇത് ചോദിച്ചു വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളെ വേദനിപ്പിച്ചത് അതാണ്. അതുകൊണ്ടാണ് അത്ര പോസ്റ്റ് വരുന്നത്. അദ്ദേഹത്തെ പോലെ ഇത്രയും സീനിയറായ വളരെ ഉന്നതമായ ഇത് ഒരാൾക്ക് ഇത് നിരാകരിക്കുക എന്ന് പറയുന്ന ആളൊരു കലയോടുള്ള ആളുടെ കവിതയോടുള്ളൊരു ഇതല്ലേ? അതല്ല, ഈ പ്രത്യേക പാട്ടിൻ്റെ ചില പ്രത്യേക ആവശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടും അദ്ദേഹത്തിൻ്റെ ഗാന രചനയോടും ഒക്കെ വളരെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഒന്നാമത് ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ തീരുമാനമല്ല, ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ്. പക്ഷേ കമ്മിറ്റിക്ക് സമ്മതമാകാത്ത ഒരുപാട് പ്രയോഗങ്ങളും രീതികളും അത് എല്ലാവർക്കും പാടാവുന്ന രീതിയിലുള്ളൊരു പാട്ടല്ല എന്നുള്ള തോന്നലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അത് നിരാകരിക്കപ്പെട്ടത്. ആ പ്രത്യേക പാട്ടാണ്, ശ്രീകുമാരൻ തമ്പിയുടെ ഗാന ലോകത്തെ നിരാകരിക്കുകയല്ല ചെയ്തത്. ആ പ്രത്യേക പാട്ട് ഒരു പ്രത്യേക ആവശ്യത്തിന് എഴുതിയ പാട്ട് അതിന് ഉതകുന്നതല്ല എന്നായിരുന്നു എം ലീലാവതിയും എം ആർ രാഘവരും അങ്ങനെയുള്ള പല ആളുകൾ ഉൾപ്പെട്ടൊരു കമ്മിറ്റിയാണത്. വളരെ നമുക്ക് അറിയാവുന്ന സംഗീതവും കവിതയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേരള ഗാനം എന്നുള്ള നിലയ്ക്ക് ആ ഗാനത്തെ അംഗീകരിക്കുക പ്രയാസമാണ് എന്നുള്ള ഒരഭിപ്രായമാണ് വന്നത്. ഈ കമ്മിറ്റി ഈ പാട്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു പാട്ട് പകരം കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇത് പരിഗണിക്കേണ്ടി വരുമോ, ഈ കാര്യങ്ങളിലുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ട്. അതുകൂടിയായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ അറിയിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണം അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു ധാരണ. പാട്ടിൽ പ്രധാനമായിട്ട് അതിൽ വളരെ സാധാരണമായിട്ട് കേരളത്തെ പറ്റി പറയുന്ന ഒരുപാട് നമ്മൾ ക്ലീഷേ എന്ന് പറയുന്ന വളരെ പഴകിയ ആ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ചില കാര്യങ്ങളിലുള്ള ഊന്നൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ കേരള സംസ്കാരം, അതിൻ്റെ ഒരു മതാതീതമായ സ്വഭാവം, അങ്ങനെയുള്ള പല ഊന്നലുകളും ആ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ആ തരത്തിൽ ഉള്ള അതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല എന്നായിരുന്നു കമ്മിറ്റി പൊതുവെ അഭിപ്രായപ്പെട്ടത്. ഇതിനിടയിൽ കളിച്ച മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലും വിവാദമൊന്ന് കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങൾ നടത്തി.
സച്ചിദാനന്ദൻ മാഷ് പറയേണ്ടതൊക്കെ തന്നെയാണോ പറഞ്ഞത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളെല്ലാം ക്ലീഷയാണെന്ന് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചതായിട്ട് കാണുകയും മറ്റേ ചില ആൾക്കാരൊക്കെ അതെടുത്ത് ഉപയോഗിച്ചതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. കേരളത്തെക്കുറിച്ച് ഇതുവരെയുള്ള ഗാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ പദങ്ങളുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലൊരു ഗാനമാണ് ശ്രീകുമാരൻ തമ്പിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതിനുള്ള മാറ്റങ്ങളൊക്കെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ ഒരു അർത്ഥത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതിക്കൊടുത്ത ഗാനം അവരുടെ ആവശ്യകത തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥയിലല്ലാത്തത് കൊണ്ടാണ് അത് നിരാകരിക്കേണ്ടി വന്നത്. നിരാകരിച്ചു എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, അതിനോടുള്ള വിയോജിപ്പ് അതാണെന്ന് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞു. അങ്ങനെ സച്ചിദാനന്ദൻ മാഷ് തുറന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായി, അതവിടെ നിൽക്കട്ടെ. ഏതായാലും അതല്ലാതെ ശ്രീകുമാരൻ തമ്പി അതുല്യനായ ഒരു ഗാന പ്രതിഭയാണെന്നും കേരളം ആദരിക്കേണ്ട ആളാണെന്നും അദ്ദേഹത്തിൻ്റെ കാവ്യ ലോകം ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണെന്നും ഉള്ള ആ കാഴ്ചപ്പാടിനെ ഒന്നും സച്ചിദാനന്ദൻ മാഷ് നിരാകരിച്ചിട്ടില്ല, അതിനെ ഒന്നും ഇകഴ്ത്തി പറഞ്ഞതായിട്ടും ഞാൻ കേട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദൻ മാഷിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന കമ്മിറ്റിയുടെ അഭിപ്രായം എന്ന രീതിയിൽ അത് പറഞ്ഞു. കമ്മിറ്റിയുടെ മുഴുവനും അഭിപ്രായം അതാണെന്നൊക്കെ ഉള്ളത് തർക്ക വിഷയമായിരിക്കാം. ആ ഒരു ഗാനം ഒരു പ്രത്യേക ആവശ്യത്തിന് ഉതകുന്നതല്ല എന്നതുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയെ മുഴുവൻ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിൽ സംസാരിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ചില കുത്സിത ശക്തികളും അത് വിവാദം ആക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിനോട് യോജിക്കുന്നില്ല. പിന്നെ ശ്രീകുമാരൻ തമ്പിയോടുള്ള എല്ലാ ബഹുമാനവും ആദരവും അദ്ദേഹത്തിൻ്റെ കാവ്യപ്രപഞ്ചം പ്രണയ ഗാനങ്ങൾ അതൊക്കെ എക്കാലവും നിലനിൽക്കും, ഇനിയും അത്തരത്തിൽ ഗാനങ്ങളുണ്ടാകും. അദ്ദേഹം കേരളത്തെക്കുറിച്ച് എഴുതിയ ഗാനവും വളരെ മഹത്തായതാകാനേ തരമുള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ്, ഞാനത് കേട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹം ഇന്ന് വളരെ വ്യക്തിപരമായി വൈകാരികമായി പ്രതികരിച്ചപ്പോൾ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, വ്യക്തിപരമായി തന്നെ ഇകഴ്ത്തുന്നു. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ നാട്ടുകാരനായ സജി ചെറിയാൻ നിർബന്ധിച്ചാലും ഞാൻ ഈ കേടഗാനം ഈ പാട്ട് കൊടുക്കുകയില്ല, വേറെ പാട്ട് എഴുതി കൊടുക്കുകയില്ല, ഉറപ്പാണ്. ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇത് ക്ലിഷയാണോ അല്ലയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും, പതിനായിരക്കണക്കിന് ജനങ്ങൾ. ഇപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് എൻ്റെ പോസ്റ്റ് നോക്കുക, ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഈ പോസ്റ്റ് എത്രയാണ്? 3000 ആളുകൾ ലൈക്ക് ചെയ്തു. സച്ചിദാനന്ദന് ഒരു പോസ്റ്റ് എത്ര പേര് ലൈക്കുന്നു എന്ന് നോക്കണം. 100 പേരുണ്ടാവില്ല, 48-50 പേര് ലൈക്കുന്നത്. ഇപ്പോൾ സച്ചിദാനന്ദൻ ഒരു കവിത എഴുതി, മുസ്ലിം എന്നൊരു കവിത എഴുതി. മുസ്ലിമിന് കേരള ഇന്ത്യയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല, സത്യമാട്ടോ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖം. കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൽ ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ട്. കുഞ്ഞാലിക്കുട്ടി കേരളം ഭരിക്കുന്ന ആളാണ്. UDF ആയ സമയത്ത് ഉമ്മൻചാണ്ടി ഉള്ള കാലത്ത് പോലും മുഖ്യമന്ത്രിയാണ് അടുത്ത നാൾ കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ മുസ്ലിമിനെ ഇന്ത്യയിൽ ജീവിക്കാൻ അവസ്ഥയില്ലെന്ന മാതിരി ഒരു കവിത എഴുതുക. തൻ്റെ പോസ്റ്റുകൾ വായിക്കാൻ 3000 പേരുണ്ട്, സച്ചിദാനന്ദ പോസ്റ്റ് വായിക്കാൻ 45 പേരേ ഉള്ളൂ. ഈ പോസ്റ്റുകൾ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം വച്ചല്ല ഒരു കവിതയുടെ ഒരു ഗാനത്തിൻ്റെ മൂല്യം നിർണയിക്കുന്നത് എന്നത് മനസ്സിലാക്കുവാനുള്ള കഴിവൊക്കെ മഹാനായ ശ്രീകുമാരൻ തമ്പിക്കുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗുഗ്വ വിളിക്കുന്നു എന്നതുകൊണ്ട് ഒരു സംഗതി മെച്ചപ്പെട്ടതാകണമെന്നല്ല. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളും അതിൻ്റെ ഗാനങ്ങൾക്കുള്ള ജനകീയ പിന്തുണ വെച്ചാൽ അല്ല എന്നെക്കൂട്ടുള്ള സാധാരണക്കാരൊക്കെ അതിനെ വിലയിരുത്തുന്നത്. അതിൻ്റെ ആ ഗാനം നമുക്ക് നൽകുന്ന എന്താ പറയുക വൈകാരിക തലവും അത് പകർന്നു തരുന്ന അർത്ഥവും അതിൻ്റെ സംഗീതവും അതിൻ്റെ സാഹചര്യവും അത് സിനിമയുമായി ഇഴുകി ചേരുന്നതും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മഹത്തായ ഒത്തിരി ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തയാളുമാണ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തൻ്റെ പോസ്റ്റിനാണ് ആൾക്കാർ കൂടുതൽ, അതുകൊണ്ട് താനാണ് ജനകീയനായിരിക്കാം. പക്ഷെ ജനകീയത മാത്രമല്ല ഒരു കവിതയെയോ ഗാനത്തെയോ അതിൻ്റെ മൂല്യത്തെ നിർണയിക്കുന്നത് എന്ന് ശ്രീകുമാരൻ തമ്പി എന്നെക്കൂട്ടുള്ള ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതേപോലെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഗാനം അവരെ ആവശ്യപ്പെട്ടു, വീണ്ടും അവരെ അത് മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ആ ശ്രമമൊക്കെ നല്ലത്, അദ്ദേഹത്തെ കൂട്ടൊരാളെ കുറിച്ച് ആളിനെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അക്കാദമി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ ഒരു ഗാനം ഒരു പ്രത്യേക സാഹചര്യത്തിന് ഇണങ്ങുന്നതല്ല എന്നതുകൊണ്ട് അത് മാറ്റിവെച്ചു എന്നുള്ളത് കൊണ്ട് എന്നേക്കാൾ മികച്ച ആളാണ് ആ ഗാനം എഴുതിയ ആളാണെന്ന് അക്കാദമി കരുതുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു.
അങ്ങനെയൊന്നുമല്ല, ഒരു ഗാനം വെച്ചൊന്നുമല്ല ആരെയും വിലയിരുത്തുന്നത്. അതുകൊണ്ട് ശ്രീകുമാരൻ തമ്പി ഇകഴ്ത്തപ്പെടുകയും ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉള്ളത് ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പിന്നെ ഞാൻ വളരെ ഗുരുതരമായിട്ട് കാണുന്ന ഒരു കാര്യം, സച്ചിദാനന്ദൻ മാഷിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെക്കുറിച്ച്, അതായത് മുസ്ലിം എന്ന ഒരു കവിതയെക്കുറിച്ച് ശ്രീകുമാരൻ തമ്പി പറയുകയുണ്ടായി. അത് ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണവും ഒട്ടും യോജിക്കുന്നതല്ല. ഇനി ആ നേരത്തെ ആ വികാരത്തള്ളലിൽ പറഞ്ഞതാണോ എന്ന് പോലും സംശയമുണ്ട്. എന്താണ്, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്നെല്ലാം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന തരത്തിൽ സച്ചിദാനന്ദൻ ഒരു കവിത എഴുതി, അത് എല്ലായിടത്തും പാടി നടക്കുന്നു. പക്ഷേ അല്ലേ, എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയല്ലേ, അദ്ദേഹം ഒരു മുസ്ലിമല്ലേ, അദ്ദേഹത്തിന് എന്ത് പ്രശ്നം? കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണോ ഈ നാട്ടിലെ ഓരോ അദ്ദേഹം അല്ലെ പ്രതിദാനം ചെയ്യുന്ന അദ്ദേഹം ഉൾക്കൊള്ളുന്ന സമൂഹത്തെ വിലയിരുത്തുന്നത്? അദ്ദേഹത്തെ പോലെ പ്രിവിലേജ് ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കുണ്ടോ? അല്ലെ വേണ്ട, ഏതൊരു സമൂഹത്തിലെയും സുകുമാരൻ നായരുടെ ജീവിതം പോലെയാണല്ലോ ഈ കേരളത്തിലെ മുഴുവൻ നായന്മാരെയും നമ്മൾ വിലയിരുത്തേണ്ടത്. ഇത് പണ്ട് എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ചത് കൊണ്ട് പാവങ്ങളെല്ലാം ഇനി തെരുവുവിളക്കിൻ്റെ വെളിച്ചം മതി നിങ്ങൾക്കുമാകാം എന്ന് പറയുന്നത് പോലുള്ള ഒരു ഉദാഹരണമല്ലേ മാഷെ എന്ന് വളരെ വിനയപൂർവം ശ്രീകുമാരൻ തമ്പിയോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഏതായാലും അത് വളരെ ഖേദകരമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതുമല്ല, ഈ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത്തരം പറച്ചിലുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും എന്ന് ശ്രീകുമാരൻ തമ്പിക്കും അറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ ഈ വിഷയത്തിൽ വളരെ പക്വതയോടെ ഇടപെട്ടിട്ടുണ്ട്. സാഹിത്യകാരന്മാരാകുമ്പോൾ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും, അവരെല്ലാം ആത്മാർത്ഥമായി കാര്യങ്ങളെ കാണുന്നു എന്നതുകൊണ്ടാണ് അത്. നമ്മുടെ കേരളത്തിലെ തന്നെ മഹത് പ്രതിഭകളായ ശ്രീകുമാരൻ തമ്പിയും സച്ചിദാനന്ദൻ മാഷും ചുള്ളിക്കാടും ഒക്കെ ഉൾക്കൊള്ളും. അവർ പരസ്പരം സംസാരിക്കും, അവരുടേത് വിവാദമല്ല സംവാദമാക്കി മാറും. അതിൽ നിന്ന് തീർച്ചയായും നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. നന്ദി, നമസ്കാരം.